നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എ ടീമിന്റെ ക്യാപ്റ്റൻ മിന്നുമണിയെ അറിയില്ലെങ്കിൽ ആദ്യം അതാണ് സമ്മതിക്കേണ്ടത്. അല്ലാതെ ആൾമാറാട്ടം നടത്തി നാടുനീളെ നാണം കെടുകയല്ല വേണ്ടത്. മലപ്പുറം സി പി എം ജില്ലാ കമ്മിറ്റിയോടാണ് ഇത് പറയുന്നത്. രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ കേരളത്തിൽ നിന്നുള്ള ഏക പെൺതരിയെ മാറ്റിപ്പറയുകയെന്നാൽ അതിലും വലിയ അപരാധമൊന്നും വേറെയില്ല. വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണ് മിന്നുമണി എന്ന പേര് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. കാരണം ആ വീഡിയോയും സി പി എമ്മിന്റെ പോസ്റ്റും എല്ലാം കണ്ടാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമാണ് മിന്നുമണിയും കേരളവും എന്ന് തോന്നിക്കാൻ വേണ്ടി ചെയ്തതാണെന്നേ പറയും. എന്നാൽ ഇത്രയും ഗതികെട്ട പബ്ലിസിറ്റിക്ക് വേണ്ടി ആൾമാറാട്ടം പബ്ലിക്കായി നടത്തിയ മലപ്പുറം സി പി എമ്മിനോട് പുച്ഛവും അതിലേറെ വിശ്വാസമില്ലായ്മയും വിഷമവുമാണുള്ളത്. നവകേരള സദസ്സിൽ മിന്നുമണി പങ്കെടുത്തുവെന്നും മിന്നു നവകേരള സദസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുവെന്നുമാണ് സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേജായ സി പി എം മലപ്പുറം എന്ന ഫേസ്ബുക്ക് പേജിൽ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിലെ മുൻ ക്യാപ്റ്റനായ സജ്ന സജീവനെയാണ് മിന്നുമണി എന്ന വ്യാജേന ആൾമാറാട്ടം നടത്തി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാ ഇതാണ് ആ വീഡിയോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ വേദിയിൽ പങ്കെടുക്കാനുള്ള അവസരം തരുന്നത് കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ സംഘാടക എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനൊരു സദസ്സ് വരുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സി എം സി എമ്മിൻ്റേതായ സമയം എടുത്തിട്ട് എല്ലാത്തിൻ്റെയും എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്നുള്ളതും കൂടി പറഞ്ഞു. അപ്പോൾ സ്പോർട്സ് മേഖലയിൽ ഇപ്പം എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബ്ലൈൻഡായിട്ടുള്ള സാറ് പറഞ്ഞതാണ്. അപ്പോൾ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അവർക്കൊരു പ്രാധാന്യം കിട്ടുന്നില്ല. ബട്ട് അങ്ങനൊരു സാറ് പറഞ്ഞ പോലെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ തന്നെ എല്ലാം ഈക്വലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇത്രയും മന്ത്രിമാരെയും അതുപോലെ സി എമ്മിനൊക്കെ കാണാൻ സാധിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു. നവംബർ 27 വൈകിട്ട് 5:45 വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 49 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഇപ്പോൾ തന്നെ 83,000 പേർ കണ്ടിട്ടുണ്ട്. 4,900 പേർ ലൈക്കും 174 കമൻറ്റും വന്നിട്ടുണ്ട്. യോഗത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച എല്ലാവർക്കും സി എം സമയമെടുത്ത് തന്നെ മറുപടി നൽകി. ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്രിക്കറ്റ് ഇന്ത്യ എ ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൻ്റെ അഭിമാനമായ മിന്നുമണി നവകേരള സദസ്സ് പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. കേരള ക്രിക്കറ്റുമായി അടുത്തിടപഴകുന്ന ആർക്കും മിന്നുമണിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൻ മനസ്സിലാകും. പക്ഷേ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രഭാത മീറ്റിംഗിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് സി പി എം മലപ്പുറം ജില്ലാ ഔദ്യോഗിക പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്താൽ വിശ്വസിക്കാതെ തരമില്ലല്ലോ. എന്നാൽ ആൾമാറാട്ടം നടത്തിയതിനെ ഇത്രത്തോളം വലിയ വാർത്തയെന്ന പോലെ ആഘോഷിക്കേണ്ടതില്ലായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. തെറ്റ് ചെയ്താൽ ആരായാലും തിരുത്തുമ്പോഴാണ് വലിയവരാകുന്നത്. അല്ലാതെ തെറ്റിൽ തൂങ്ങിക്കിടന്ന് വലിപ്പം പറഞ്ഞാൽ ചെറുതാകുകയുള്ളൂ. ഇന്ത്യൻ വനിതാ എ ടീം നായിക മിന്നുമണി നവകേരള സദസ്സിൽ പങ്കെടുത്തെന്ന വ്യാജ വീഡിയോ പങ്കുവച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിരിക്കുകയാണ് സി പി എം എന്നാണ് പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ആക്ഷേപിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോയിലാണ് മിന്നുമണി എന്ന പേരിൽ മറ്റൊരാളുടെ വീഡിയോ പ്രചരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രഭാത മീറ്റിംഗിൽ മിന്നുമണി പങ്കെടുത്തു എന്ന രീതിയിലാണ് സൈബർ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നത്. എന്നാൽ സി പി എം പ്രചരിപ്പിക്കുന്ന വീഡിയോയിലുള്ളത് കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ സജ്ന സജീവനാണ്. മിന്നുമണി വയനാട്ടിൽ നിന്ന് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടില്ലെന്നും ആ സമയത്ത് കൊച്ചിയിലെ പരിശീലന ക്യാമ്പിലായിരുന്നെന്നും മാതാപിതാക്കൾ ഒരു മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എ ടീമിന്റെ ക്യാപ്റ്റനായ മിന്നുമണി നിലവിൽ ഇന്ത്യൻ ടീമിനൊപ്പം മുംബൈയിലാണെന്നാണ് ലഭിക്കുന്ന വിശ്വസനീയ വിവരം. കേരളത്തിലെ കായിക താരങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ അറിവില്ലായ്മ ഇങ്ങനെ പൊതുമാധ്യമങ്ങളിൽ പങ്കുവച്ച് സ്വയം ചെറുതാകരുത്. നവകേരള സദസ്സിൽ വരുന്നവരുടെ വലിപ്പമല്ല, ആ പരിപാടിയെ ജനകീയമാക്കുന്നത് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടലുകളാണ്. അത് ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. അല്ലാതെ വലിയ ആളുകൾ പരിപാടിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കാൻ വ്യാജ വീഡിയോകൾ ചെയ്താൽ അത് സ്വന്തം മുഖം വികൃതമാക്കുകയേയുള്ളൂ. ആ വീഡിയോ എത്രയും പെട്ടെന്ന് മാറ്റുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അത് സജ്ന സജീവനാണെന്ന് പ്രത്യേകം എടുത്തു പറയണം. തെറ്റ് തിരുത്തുമെന്ന പ്രതീക്ഷയുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.